ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വളരെ ഷോർട്ട് കട്ടിലൂടെ ഒരു കിഴിപ്പൊറോട്ട എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. വളരെ ടേസ്റ്റിയാണ് ഇത്. ഓക്കെ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു സാധനമായിരുന്നു. ഇതിൽ നമ്മൾ വീറ്റ് പൊറോട്ട വെച്ചിട്ട് നമ്മളത് വാങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് പൊറോട്ട വെച്ചിട്ട് നമുക്കിതിൽ സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കനാണ് സ്റ്റഫ് ചെയ്തേക്കുന്നത്. നമുക്ക് ചിക്കനോ ബീഫോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ഒരു ഹാഫ് ആൻ അവറൊന്നും മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇത് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ എൻ്റെ അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൻ ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ചിക്കൻ നമുക്കൊന്ന് പതിയെ ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റ്, ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. നമുക്ക് സവാളയൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ മറിച്ചിട്ടു, അതിൻ്റെ മുകളിലേക്ക് സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് 2 ബെനിഫിറ്റാണുള്ളത്. ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ സവാളയിലേക്ക് ഫസ്റ്റ് തന്നെ ആഡായി കിട്ടും. പിന്നെ നന്നായി ചൂടായി നിൽക്കുന്നതുകൊണ്ട് ചിക്കനും ഓയിലും നന്നായി ചൂടായി നിൽക്കുന്നതുകൊണ്ട് സവാള പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. കാരണം സ്റ്റഫ് ചെയ്യാനുള്ളതാണല്ലോ, പൊറോട്ടയിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണല്ലോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി ചതച്ചാണ് എടുത്തേക്കുന്നത്. അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് വരും. ഉള്ളി നന്നായി ഇങ്ങനെ അലിഞ്ഞ് അതിലേക്ക് ചേരുമല്ലോ, അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് വരും. ഇതൊന്ന് കുക്കാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും വേപ്പിലേക്ക് എടുത്തിട്ട് വരാം. ഒരു തക്കാളിയും വേണം നമുക്ക്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അതെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 2-3 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നന്നായി അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറി നന്നായി റോസ്റ്റായി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, എന്നാൽ ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും വയ്ക്കുന്നുണ്ട്. കൂടുതലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം. ഓക്കെ, പെരിഞ്ചീരകം ആഡ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം, 2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ ഞാൻ മുളക് പൊടിയെല്ലാം ആഡ് ചെയ്യുന്നത്, 2 ടീസ്പൂണോളം കുരുമുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി നമ്മൾ ആദ്യം 1 ടീസ്പൂൺ മാറിനേറ്റ് ചെയ്തപ്പം 1 ടീസ്പൂൺ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ എരിവ്. നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ കുരുമുളകാണ് കൂടുതൽ ആഡ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഇത് നന്നായി ഇരുന്ന് വഴറ്റി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കണം. വാഴയില നമ്മളെടുത്തിട്ട് കഴുകി സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് പതിയെ ഒന്ന്
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. നന്നായി വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. നമ്മൾ കെട്ടിയെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി തൂകിയിട്ടുണ്ട്. വേപ്പില തൂകി ചിക്കനെ ഒരു കറിക്ക് നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫൈനലി ആ വേപ്പില ഒന്ന് തൂകിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേപ്പിലയുടെ മണമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ട സെറ്റ് ചെയ്യാം. പൊറോട്ട ഞാൻ സെമി കുക്ക്ഡ് പൊറോട്ടയാണ് വാങ്ങിയേക്കുന്നത്. അത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുക്ക്ഡ് പൊറോട്ട, അതാ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൊറോട്ട നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ പൊറോട്ട കുക്ക് ചെയ്യുന്നത് എൻ്റെ മോനാണ് കേട്ടോ. പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നമുക്ക് കുക്ക് ചെയ്യാം. പൊറോട്ട കുക്ക് ചെയ്തിട്ട് നമ്മൾ നന്നായി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴാണ് ആ പൊറോട്ട നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടലിലൊക്കെ അടിക്കണേ കണ്ടോ. അപ്പോൾ അതാ മിസ്റ്റർ ജോബ്സ് തന്നെ കേട്ടോ ഇത് അടിക്കുന്നത്. നന്നായി അടിച്ചിട്ടുണ്ട്. നന്നായി അത് ലേയേഴ്സൊക്കെ ഇട്ട് വിട്ട് പോന്നിട്ടുണ്ട്. ഒന്നുകൂടെ അടിച്ചേക്കാം നമുക്ക്. നന്നായി അത് ലേഡ് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ വളരെ ഷോർട്ട് കട്ടാണ്, കാരണം നമ്മൾ സെമി കുക്ക്ഡ് പൊറോട്ട വാങ്ങിച്ചു, ദെൻ നമ്മളിവിടെ ചിക്കൻ ഉണ്ടാക്കി. അപ്പം നമുക്ക് അങ്ങനെ കിഴി പൊറോട്ട സെറ്റ് ആക്കാം. ഓക്കെ, അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വാഴയില വാട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെയർ ചെയ്ത് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിന് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓരോ പൊറോട്ടയുടെയും ഇടയിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഓരോ പൊറോട്ടയുടെ ഇടയിലും നമ്മൾ കറി വയ്ക്കുമ്പോൾ കറി കുറച്ച് കൂടുതലാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് കെട്ടിയെടുക്കാം. വെള്ള പൊട്ടാതെ സൂക്ഷിക്കണം. ഈ വാഴലയിൽ ഇതിങ്ങനെ സെറ്റാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു വാഴലയുടെ ടേസ്റ്റും, ഇപ്പം നമുക്കറിയാലോ നമ്മൾ പണ്ടൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ വാഴലയിൽ ചോറ് കൊണ്ടുപോകും അല്ലേ. ഉച്ചയ്ക്കൊക്കെ ആ ചോറ് എടുക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ആ ചോറിന് അല്ലേ, ആ ചൂടോടെ. ഓക്കെ, അതേപോലെയാണിത് ശരിക്കും. അപ്പം ഞാൻ ഒരു ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5-7 മിനിറ്റോളം. ഓക്കെ, അത് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അധികം തീയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. വളരെ ടേസ്റ്റാണ്, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ശരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.
നല്ല സ്മെൽ. അത് തുറന്നപ്പോ തന്നെ ഇന്നിപ്പോ എന്റെ കൂടെ ഫുൾ ടൈം കുക്ക് ചെയ്യാനായിട്ട് മിസ്റ്റർ ജോബ്സ് ആണ് ഉള്ളത്. പൊറോട്ട ആക്ച്വലി അയാള് എന്തോ പണിയൊക്കെ ചെയ്ത് കൊടുത്തതിന് അയാളുടെ അപ്പ വാങ്ങിച്ചു കൊടുത്ത ഒരു അതാണ് അയാൾക്ക് പൊറോട്ട. എന്തൊക്കെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത അപ്പനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ അവർ പോയിട്ട് രാവിലെ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ take care, bye bye, thank you.